ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ്. കാന്താരി ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ കാന്താരി മുളകും കൂടി ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത്തിരി ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കട്ടോ. ഇതൊരു അരമണിക്കൂർ നമുക്ക് വെക്കാം, ഒന്ന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ആ മുളകിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് അതിലേക്ക് പാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്നധികം ഫ്രൈ ആവണ്ട, ഒന്ന് ഇട്ടിട്ട് ഒന്ന് നമുക്ക് മറിച്ചിട്ടിട്ട് എടുക്കാം. ഒരു മുറിയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഫിഷ് എടുത്ത് മാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഇടാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അധികം വഴറ്റണ്ട കേട്ടോ, ഒന്ന് വഴന്നാൽ മതി. അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർക്കാം, ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കാന്താരി മുളക് ഒരു നാലെണ്ണം കൂടി അരിഞ്ഞ് ചേർക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോഴും അതുപോലെ ഒരു നാല് മുളക് അതിൽ ചേർക്കാം, ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ രണ്ടാം പാൽ, ആദ്യത്തെ തൻ പാലെടുത്ത് വെച്ചിട്ട് രണ്ടാമതും അത് പിഴിഞ്ഞ ചണ്ടി പിഴിഞ്ഞ പാലെടുത്തിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. കരിയപ്പിട്ട് നമുക്കൊന്ന് അടിച്ച് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഫിഷ് അതിലേക്ക് ചേർക്കാം. ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളക്കാൻ അനുവദിക്കാം. കാരണം നന്നായിട്ട് തിളച്ചിട്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം, പാകത്തിനല്ലെങ്കിൽ. നമുക്കതിൻ്റെ ഫസ്റ്റ് പാല് അതിലേക്ക് ഒഴിക്കാം. ഇതൊഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. നല്ല സൂപ്പർ ഫിഷ് മോളി തയ്യാറാവുന്നു. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കാം, ഒരു അല്ലി കരിയപ്പൂപ്പിട്ട് നമുക്കൊന്ന് കണ്ടോ, സൂപ്പർ ഫിഷ് മോളി തയ്യാറായി. താങ്ക് യു.